നേരത്തെയുള്ള എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് സിക്നെസ് ബെനിഫിറ്റിനെ പറ്റി എന്താണ് എൻ്റെ കണ്ടീഷൻസ് എന്താണ് എന്നുള്ളത് പറയുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് എന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ഒരു ഇൻഷുർഡ് പേഴ്സൺ അസുഖം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ നേരിട്ട് തന്നെ ESI ഡിസ്പെൻസറിയിലേക്ക് പോകാനോ മറ്റോ പറ്റില്ല. ചിലപ്പോൾ അസുഖത്തിൻ്റെ സീരിയസ്നെസ് കൊണ്ട് നേരിട്ട് ചില ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിഷനൊക്കെ വരുത്തേണ്ട ഒരു കാര്യങ്ങളൊക്കെ വന്നേക്കാം എന്ന സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തന്നെ അവർ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലിൽ കിടന്ന് അവിടെ കിടന്ന് ചികിത്സ എടുത്ത ശേഷം ആ എന്ത് ഡിസ്ചാർജ് എന്ത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് ഏറ്റവും നിയറസ്റ്റുള്ള ESI അവരെ ഡിസ്പെൻസറിയിൽ ചെന്നിട്ട് ഇത് ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യണം. അത് കഴിയുന്നതും ഡിസ്ചാർജ് ചെയ്ത കാരണം ഒരു മൂന്ന് ദിവസത്തിനകം തന്നെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഡോക്ടറൊക്കെ അവരുടെ ഉള്ള ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ ലീവ് ഉണ്ടെങ്കിൽ ലീവ് റെക്കമെൻഡ് ചെയ്യാനും എല്ലാം അദ്ദേഹത്തിന് അത് സഹായകമാകും. അതുപോലെ തന്നെ ഇത്തരം സർട്ടിഫിക്കറ്റിൽ ബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അവരത് പരിശോധിച്ച് അത് ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഒരു സർട്ടിഫിക്കറ്റായിട്ട് സ്വീകരിച്ച് പേയ്മെൻറ്റ് നടത്താനുള്ള ശ്രമങ്ങളും അവർ മാക്സിമം തൊഴിലാളികളെ സഹായിക്കത്തക്ക രീതിയിൽ അവർ ശ്രമിക്കുന്നതാണ്. അതാണ് എനിക്ക് അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാനുള്ളത്. പിന്നെ ഒന്ന്, നമ്മൾ ഇന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞത് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്മോൾ ഫാമിലി നോംസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ESI കോർപ്പറേഷൻ കൊടുക്കുന്ന ഒരു ആനുകൂല്യമായിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തന്നെ പിന്നെ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയുള്ള ഓപ്പറേഷൻസ് അതായത് ട്യൂബെക്ടമി വാസക്ടമി എന്നിവ നടത്തുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ മറ്റേ ചികിത്സയിൽ തുടരുക എന്നുള്ള ചില ആവശ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ട്യൂബെക്ടമിക്ക് ആണെന്നുണ്ടെങ്കിൽ 14 ദിവസവും വാസക്ടമിക്കാണെങ്കിൽ 7 ദിവസവും അവർക്ക് അവധി പ്രത്യേകം നൽകുന്നതാണ്. ഈ ആ കാലയളവിൽ ഇതിനുള്ള പ്രത്യേക കണ്ടീഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്നസ് ബെനിഫിറ്റിന് എന്തെല്ലാമാണോ കണ്ടീഷൻസ് അതേ കണ്ടീഷനാണ്. അതാണ് കോൺട്രിബ്യൂട്ടറി കണ്ടീഷൻസ് പറയുന്നത്. അതായത് 78 ദിവസമെങ്കിലും ഹാജര് വേണം, കറസ്പോണ്ടിങ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഈ ബെനിഫിറ്റിൽ വരുമ്പോൾ ആ ബെനിഫിറ്റ് പിന്നെ കറസ്പോണ്ടിങ് കോൺട്രിബ്യൂഷനിൽ 78 ദിവസത്തെ ഹാജരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റും കിട്ടുകയുള്ളൂ. പിന്നെ എൻഹാൻസ് സിക്നസ് ബെനിഫിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിക്നസ് ബെനിഫിറ്റ് നമ്മൾ 70% ആണെങ്കിൽ ഇവിടെ 100% ഇതിനെ കോമ്പൻസേഷൻ കിട്ടുന്നതാണ്. അവിടെ നമ്മൾ വേജസിൻ്റെ 70% കോമ്പൻസേഷനായിട്ട് ESI കോർപ്പറേഷൻ നൽകുന്നതെങ്കിൽ ഇവിടെ 100% വേജസിൻ്റെ 100% നൽകുന്നതാണ്. ഇതാണ് ഇതിലുള്ള വേറൊരു പ്രത്യേകത. അപ്പോൾ ഈ പ്രത്യേകം രണ്ടാമത് ഈ 7 ദിവസവും അല്ലെങ്കിൽ 14 ദിവസം പറഞ്ഞ സിക്നസ് ബെനിഫിറ്റിൽ 91 ദിവസത്തിൻ്റെ കൂടെ കൗണ്ട് ചെയ്യാറും പതിവില്ല. അത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് ഫാമിലി പ്ലാനിങ് നോംസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ഈ എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്നുള്ളത് ESI കോർപ്പറേഷൻ കണ്ടിരിക്കുന്നത്. ഇത് തൊഴിലാളികളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു ഈ കോൺട്രിബ്യൂഷൻ പീരീഡ് എന്താണ്, ബെനിഫിറ്റ് പീരീഡ് എന്താണെന്ന്. ഇതിനെപ്പറ്റി റെഗുലേഷൻ 4 ESI റെഗുലേഷൻ 4 പ്രത്യേകം പറയുന്നത് അത് എല്ലാവരും ഒന്ന് നോക്കുന്നത് വളരെ അതിൽ വളരെ പ്രത്യേകം എന്താണ് കോൺട്രിബ്യൂഷൻ പീരീഡ് എപ്പോഴൊക്കെയാണ് പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ബെനിഫിറ്റ് പീരീഡ് എന്താണ്. ഉദാഹരണത്തിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയും അതുപോലെ തന്നെ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുമാണ് 2 കോൺട്രിബ്യൂഷൻ പീരീഡ് ESI കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കോൺട്രിബ്യൂഷൻ പീരീഡിൻ്റെ കറസ്പോണ്ടിങ് ബെനിഫിറ്റ് പീരീഡാണ് ജാനുവരി മുതൽ ജൂൺ വരെയും, അതുപോലെ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കോൺട്രിബ്യൂഷൻ പീരീഡിൻ്റെ കറസ്പോണ്ടിങ് ബെനിഫിറ്റ് പീരീഡാണ് ജൂലൈ മുതൽ ഡിസംബർ വരെയും. ഇതാണ് കോൺട്രിബ്യൂഷൻ. ഇത് വേണം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് കൂടാഞ്ഞിട്ട് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്ന് വെച്ചാൽ ഒരു തൊഴിലാളി പുതിയതായിട്ട് ESI സ്കീമിൽ ജോയിൻ ചെയ്യുമ്പോൾ അയാൾ ജോയിൻ ചെയ്ത് 9 മാസം കഴിഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് എന്ത് കിട്ടുന്നത്, ഈ പറഞ്ഞ സിക്നസ് ബെനിഫിറ്റ് അതുപോലുള്ള ബെനിഫിറ്റുകൾ അർഹത വരുന്നത്. വേറെ ചില ബെനിഫിറ്റുകൾ അന്ന് പോലെ തന്നെ അർഹതയുള്ള ബെനിഫിറ്റുകൾ വരുന്നത്, അത് നമുക്ക് പ്രത്യേകം പിന്നീട് പറയാം. ഇപ്പോൾ സിക്നസ് ബെനിഫിറ്റ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ തുടങ്ങി 9 മാസം കഴിയുമ്പോഴാണ് അതിനുള്ള അർഹത വരുന്നത്. അത് റെഗുലേഷൻ 4 വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയണമെന്ന് ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും ആൾക്കാർ ഈ കോൺട്രിബ്യൂഷൻ പീരീഡും ബെനിഫിറ്റും പീരീഡും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഈ റെഗുലേഷൻ 4 എന്ന് ഒന്നുകൂടി പരിശോധിച്ച് നോക്കിയ ശേഷം ഇത്
തൊഴിലാളികൾക്ക് വിവരിച്ചു തുടങ്ങി. വളരെ നന്നായിരിക്കും. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത് പറയാം. താങ്ക് യു.